ഇത് 21 വയസ്സായ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അരിയിൽ സുക്കൂർ. ഒരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു 200 ആളുകൾ ഒരു പാടശേഖരത്തിൽ ചുറ്റും നോക്കി നിൽക്കുമ്പോഴാണ് പരസ്യമായി കുറ്റവിചാരണ ചെയ്ത് ആ ചെറുപ്പക്കാരനെ ക്രൂരമായി കൊന്നത് CPMക്കാർ. ആ കുട്ടി നിരപരാധിയും നിഷ്കളങ്കനുമായിരുന്നു. അതുപോലെ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കൊല ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷം വഴിയിൽ മുദ്രാവാക്യം വിളിച്ചു പോവുകയാണ്. കാരണം ആ ചെറുപ്പക്കാരനെ മരണമടഞ്ഞ 20 ചെറുപ്പക്കാരനെ പേപ്പറ്റി എന്നാണ് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിച്ചു പോവുകയാണ്. എത്ര ഹീനമായ എത്രയും നീചമായ പെരുമാറ്റമാണ് ഇവരുടെ ഭാഗത്തു ഉണ്ടാകുന്നത്. എന്നിട്ട് അവർ ബാക്കിയുള്ള ആളുകളെ വെല്ലുവിളിക്കുകയാണ്, ബാക്കിയുള്ളവരെ അതുപോലെ തന്നെ ചെയ്യും എന്ന് പരസ്യമായി കേരളത്തിലൂടെ വെല്ലുവിളിച്ചുകൊണ്ട് അവര് നടക്കുകയാണ്. ഇതാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഒരു കാര്യം. എത്ര എങ്ങനെ ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് നമ്മളെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ അത്തരം ആളുകളാണ് ഇപ്പോ ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കാനും മാന്യത പഠിപ്പിക്കാനും ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് അതിന്റെ ക്ലാസ് വേണ്ട. ഇതുപോലെ പരസ്യമായി വെല്ലുവിളി നടത്തി ഒരു കാര്യം ആലോചിച്ചോളാം, CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഒരു MLA ആ കേസിൽ പ്രതിയാണ്. ആ കേസിലാണ് ഞങ്ങൾ സുക്കൂറിനെ കൊന്നത് തന്നെയാണ്. ആ പൊന്നരിവാള് കൊന്ന സുക്കൂറിനെ കൊന്ന പൊന്നരിവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. അവനെ അത് വീണ്ടും ഞങ്ങൾ ഉപയോഗിക്കും, അരിഞ്ഞു വീഴ്ത്തും എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള യുദ്ധോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ തെരുവുകളിലൂടെ പ്രകടനം നടത്തി. ഇതിന്റെ വെള്ളരിക്കപ്പെട്ടതാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ധിക്കാരം ഈ തോന്നിയവാസം DYSIക്കാർ നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട. ധാർമ്മികതയെക്കുറിച്ചും മാന്യതയെക്കുറിച്ചുള്ളൊരു ക്ലാസ് വേണ്ട. പ്രവാസികളെയും കേരളത്തിലെ ജനങ്ങൾ രണ്ടായിത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഗവൺമെന്റ് എന്താണ് പറഞ്ഞത്? 400,000 പ്രവാസികൾ കേരളത്തിലേക്ക് വന്നാൽ എല്ലാ സംവിധാനങ്ങളും ഇവിടെ സുസജ്ജമാകുന്നതാണ്. പിന്നീട് പറഞ്ഞ 2.5 ബെഡുകൾ ബാത്തറ്റാറ്റഡ് റൂമുകളുള്ള റെഡിയാണെന്ന് പറഞ്ഞു. അവസാനം ഒരു 10,000 പേര് കേരളത്തിലേക്ക് വന്നപ്പോഴേക്കും ഇതെല്ലാം മാറ്റി പറഞ്ഞു. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആദ്യം ഹോം ക്വാറന്റൈൻ പറഞ്ഞു, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ പറഞ്ഞു, വീണ്ടും ഹോം ക്വാറന്റൈനിലേക്ക് പോയി. അതിനുശേഷം ഈ പറയുന്ന പ്രവാസികളുടെ ക്വാറന്റൈനിൽ പോകുന്ന ആളുകളുടെ ചെലവ് അവർ തന്നെ വഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ UDF MLA ഞങ്ങൾ വഹിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴാണ് ഗവൺമെന്റ് അതിൽ നിന്ന് പിന്മാറിയത്. അതിനുശേഷം ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരോടും ഹോം ക്വാറന്റൈനിൽ പോകാൻ പറഞ്ഞു. സർക്കാരിന് യാതൊരു ചെലവുമില്ല. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അവസാനം ചാർട്ടർ വിമാനങ്ങളിലൂടെ ഇൻകാസും അതുപോലെ KMCC എല്ലാം അവരുടെ ചാർട്ടർ വിമാനങ്ങൾ അറേഞ്ച് ചെയ്ത് ഗൾഫിൽ നിന്നും ആളുകളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇപ്പൊ പറയുന്നത് അവിടെ നിന്ന് കോവിഡ് നെഗറ്റീവിന്റെ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഒരു സ്ഥലത്തും ഇതുപോലെ വ്യാപകമായി ടെസ്റ്റുകൾ നടക്കുന്നില്ല പല സ്ഥലത്തും. ഇനി ടെസ്റ്റുകൾ നടത്തണമെങ്കിൽ വലിയ തുക കൊടുക്കണം. ഇങ്ങോട്ട് വരാൻ വണ്ടിക്കൂലിയില്ലാതെ വിമാനക്കൂലിയില്ലാതെ വിഷമിക്കുന്ന ആളുകളോട് ആ വിമാനക്കൂലിയുടെ ഇരട്ടി കൊടുത്ത് ടെസ്റ്റ് നടത്തണമെന്ന് പറയുന്നത്, 3 വിസയ്ക്ക് പോയ ആളുകൾ, ജോലി നഷ്ടപ്പെട്ട ആളുകൾ, 3-4 പട്ടിണിയും പരിവട്ടവുമായിട്ട് നിൽക്കുന്ന ആളുകൾ, ഇങ്ങോട്ട് പോരാൻ വിമാനക്കൂലി ഇല്ലാത്ത പാവങ്ങൾ, ആ പാവങ്ങളോടാണ് പറഞ്ഞത് അവരുടെ വലിയ തുക കൊടുത്ത് കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം വരണ്ടെന്ന, അവരിങ്ങോട്ട് വരണ്ടെന്നാണ്. മാത്രമല്ല ഒരു മെസ്സേജ് കൂടി കൊടുക്കുകയാണ്, അവര് വരുന്നോണ്ടാണ് ഇവിടെ രോഗം പരക്കുന്നതെന്ന്. ഇതൊന്നും ശരിയല്ല. ഒരു ഗവൺമെന്റിന് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമില്ല. പിന്നെ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ചെന്നൈയിൽ നിന്നും വരുന്ന ആളുകൾക്ക് കോവിഡ് നെഗറ്റീവ് ടെസ്റ്റ് വേണമെന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് മാത്രം എന്താ പറയുന്നത്? 100,000 ആളുകൾ വന്നപ്പോൾ 1,000 താഴെയുള്ള ആളുകൾക്ക് മാത്രമാണ് ഗൾഫിൽ നിന്ന് വന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്നുള്ളവർക്ക് രോഗമുണ്ടായത്. അതായത് 1% താഴെയുള്ള ആളുകൾക്ക് മാത്രം. ഇവര് പലരും പല വിമാനത്തിലുണ്ടായിരുന്നു. 2-3 പേരൊക്കെ അസുഖമുള്ളവരുണ്ടായിരുന്നു. ആ 3 പേരുണ്ടായതുകൊണ്ട് ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും അസുഖം വന്നു. അങ്ങനെയാണെങ്കിൽ 100,000 പേര് കേരളത്തിലേക്ക് വന്നപ്പോഴേക്കും ഈ 1,000 താഴെ ആളുകൾക്ക് അസുഖം വന്നാൽ പോരല്ലോ. 100,000 പേർക്ക് അസുഖം വരണ്ടേ? 1-2 ആളുകൾ വിമാനത്തിൽ കയറിയാൽ വിമാനത്തിലുള്ള മുഴുവൻ ആളുകൾക്ക് അസുഖം വരും. അപ്പൊ ഗവൺമെന്റ് യാതൊരുവിധ യുക്തിയുമില്ലാതെ ഈ പ്രവാസികൾ കേരളത്തിലേക്ക് വരുന്നതിനെ തടഞ്ഞു നിർത്തുകയും അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് എന്താ? കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അതിഥി തൊഴിലാളികളെ പോലെ കണക്കാക്കാൻ പോലും പറ്റില്ല പ്രവാസികളെ എന്നാണ്. ഒന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. റെമിറ്റൻസ് ഇക്കോണമി കേരളത്തിന്റെ നട്ടല്ലേ? ഈ പാവങ്ങൾ അവിടെ പോയി കഠിനാധ്വാനം ചെയ്തയക്കുന്ന പണമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലേ? 80,000 കോടിയോളം രൂപയാണ് ഒരു വർഷം അവരയക്കുന്നത്. അതാണ് കേരളത്തിന്റെ ഇക്കോണമി എന്ന് പറയുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ അവരെ
മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് ശരിയല്ല, ഈ ഗവൺമെന്റിന് അത് ഭൂഷണമല്ല.